അസ്സലാമു അലൈക്കും കുട്ടികളെ, ആറാം ക്ലാസ്സിൽ ഹദീസിൻ്റെ ക്ലാസ്സിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? എല്ലാവരും നല്ല കുട്ടികളായിട്ട് ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. കുറച്ച് കേട്ടതിന് ശേഷം പിന്നെ അത് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോവുകയോ ചെയ്യരുത് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പിന്നീട് അത് കേൾക്കാതെ, കംപ്ലീറ്റ് ഈ ഹദീസ് ക്ലാസ് കേൾക്കാതെ പിന്നെ അത് എണീറ്റ് പോവുക, ഒന്നും കേൾക്കാതെ സംശയങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് വരും. അതെടുത്തോ, ഇത് പറഞ്ഞോ, അങ്ങനെ ഹോംവർക്കുണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നത് ക്ലാസ് ശരിക്ക് കേൾക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് നന്നായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ മുമ്പിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് നോക്കുകയും ചെയ്യണം. ഹദീസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഹദീസ് നോക്കി വായിക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥങ്ങൾ വായിക്കണം, വിശദീകരണങ്ങൾ വായിക്കണം, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്, അതും ടെക്സ്റ്റ് പുസ്തകത്തിൽ ഞാൻ പറഞ്ഞതും ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇതൊന്നും നോക്കാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ കുറച്ചു നേരം എന്തെങ്കിലും കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്കതൊന്നും മനസ്സിലാവില്ല, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് നബിയുടെ, റസൂലിൻ്റെ മേൽ സ്വലാത്ത് എന്നതാണ്. നാലാമത്തെ പാഠം റസൂലിൻ്റെ മേൽ സ്വലാത്ത് എന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹദീസും അതിൻ്റെ അർത്ഥവും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ആരെങ്കിലും വായിച്ചു നോക്കിയിരുന്നു? അത് എല്ലാവരും അത് വായിക്കണം, ഹദീസുകൾ വായിക്കണം. ചെറിയ ഹദീസാണത്, പക്ഷേ വലിയ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു ചെറിയൊരു വിഷയം, അതിനൊരുപാട് കൂലി പ്രതിഫലം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത്. ആരെങ്കിലും എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സ്വല്ല അലയ്യ വാഹിദത്തൻ, ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി അശറ, അള്ളാഹു അയാളുടെ മേൽ 10 പ്രാവശ്യം 10 തവണ സ്വലാത്ത് ചൊല്ലും എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? എന്താണ്? നബിയെ സ്നേഹിക്കണം, പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകൻ്റെ മാതൃക പിൻപറ്റണം, പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ്, അങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു ലഘുവായ രൂപമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത്. പ്രവാചകൻ്റെ സ്നേഹാദരവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു രൂപമാണ് എന്ത്? നബിൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത്. നബിൻ്റെ പേര് എവിടെ കേട്ടാലും, പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിലും, ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ വായിക്കുകയാണെങ്കിലും, വയലുകൾ കേൾക്കുകയാണെങ്കിലും, കുത്തുബകൾ കേൾക്കുകയാണെങ്കിലും, മറ്റ് പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസുകളോ ഖുർആനിലെ ഏതെങ്കിലും വാക്കുകളോ കേൾക്കുമ്പോൾ, പ്രവാചകൻ്റെ പേര് എവിടെയൊക്കെ കേട്ടാലും നമ്മൾ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ നബി എന്ന് പറയുമ്പോൾ, കേൾക്കുമ്പോൾ തന്നെ മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോൾ തന്നെ, അത് കേട്ടപ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. ഇവിടെ സ്വലാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം അനുഗ്രഹം, പ്രാർത്ഥന, ആശംസ, നമസ്കാരം, ഇതൊക്കെ സ്വലാത്ത് എന്ന പദത്തിന് ഉണ്ട്. അപ്പോൾ സ്വലാത്ത്, നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്.
ചെറിയ ചെറിയൊരു രൂപമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. ഒരാൾ ഒരാളുടെ മനസ്സിൽ ഈമാൻ്റെയും ഇസ്ലാമിൻ്റെയും ആ സംഗതി എത്രത്തോളം അതിന് സ്ഥാനമുണ്ടോ അത്രത്തോളം അധികം പ്രവാചകൻ പഠിപ്പിച്ചു തന്ന നന്മകൾക്കുണ്ട് എന്നാണ്. പ്രവാചകൻ്റെ ആ നന്മകൾ എത്രത്തോളം അതിന് വേണ്ടി നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ടോ ആ അത്രയും നന്ദി കാണിക്കുന്നതിന് നാം എന്ത് ചെയ്യണം? പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലണം എന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ ഒരു ഉപകാരം ആർക്കാ കിട്ടുന്നത്? അതിൻ്റെ പുണ്യം, അതിൻ്റെ പ്രതിഫലം ആർക്കാ കിട്ടുക? ചൊല്ലിയ അത് ചൊല്ലി കൊടുത്ത അത് ചൊല്ലുന്ന നമുക്ക് തന്നെയാണ് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആവശ്യമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്തിൻ്റെ ആവശ്യമില്ല, പ്രവാചകന് അതിൻ്റെ ആവശ്യമില്ല. പ്രവാചകന് നമ്മുടെ സ്വലാത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അത് ചൊല്ലുന്ന ആൾക്കാണ് അതിൻ്റെ ആവശ്യം, അതിൻ്റെ ഗുണം, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ പുണ്യം ഒക്കെ ലഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ ആൾക്കാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആൾക്കാണ്. സുന്നത്തും കൂടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ അത് പറഞ്ഞാൽ കൂലി കിട്ടും, പ്രതിഫലം കിട്ടും. എന്താണതിന് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും, അതിൻ്റെ കൂലി കിട്ടും, അതിൻ്റെ ആവശ്യം അവർക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? എന്താണ്? ഒരാൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മലക്കുകൾ അയാൾക്ക് വേണ്ടിയും സ്വലാത്ത് ചൊല്ലുന്നു എന്നാണ് പറഞ്ഞത്. ഒരാൾ നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ അയാൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും, മലക്കുകളാണ് അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്, മലക്കുകളാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും നമുക്ക് വേണ്ടി. നബിക്ക് വേണ്ടി നാം സ്വലാത്ത് ചൊല്ലിയാൽ നബിയല്ല പ്രതികരിക്കുന്നത്, നബിയല്ല അതിന് മറുപടി പറയുന്നത്, പിന്നെ ആരാണ്? മലക്കുകൾ. മലക്കുകളിൽ നിന്നാണ് പിന്നെ അദ്ദേഹത്തിന് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക, അതിൻ്റെ സപ്പോർട്ട് ലഭിക്കുക. അപ്പം മലക്കുകളും അയാൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇനിയോ സൂറത്തുൽ അഹ്സാബിൽ ഖുർആനിൽ പറയുന്നൊരു വാക്യമുണ്ട്. എന്താണ്? ഇന്നല്ലാ വൽമലായിക്കത്തുഹു യുസല്ലൂന അലന്നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവും അവൻ്റെ മലക്കുകളും, മലക്കുകൾ മാത്രമല്ല അല്ലാഹുവും പിന്നെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസികളായ ആളുകളെ, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുക, സ്വലാത്തും സലാമും ചൊല്ലുവിൻ എന്ന് സൂറത്തുൽ അഹ്സാബിൽ പറയുന്ന ഒരു ആയത്തുണ്ട്. അപ്പം അല്ലാഹുവും മലക്കുകളും നിങ്ങൾ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സ്വലാത്തും സലാമും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ, മനുഷ്യന്മാർ ചൊല്ലുന്നതിനേക്കാളും ഉറപ്പായിട്ടും കൂടുതലായിട്ടും ചൊല്ലുന്നത്, ആദ്യം തന്നെ ചൊല്ലുന്നത് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവും മലക്കുകളുമാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? കൈയെട്ടി നിൽക്കാൻ പറ്റുമോ? മനുഷ്യന്മാരായ നമ്മളെന്താണ് പ്രവാചകൻ്റെ പേര് വെക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ കൈകെട്ടിയിരുന്ന് ഒന്നും പ്രതികരിക്കാതെ ഇരുന്നാൽ ശരിയാവുമോ? ഇല്ല. അല്ലാഹുവും മലക്കുകളും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളായ അല്ലാഹുവിൻ്റെ അടിമകളായ നമ്മളും പിന്നെ എന്ത് ചെയ്യണം? പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലണം. നമുക്കതിൻ്റെ പ്രതിഫലം അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കും. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം.
അപ്പോൾ അള്ളാഹു പ്രവാചകന്റെ മേൽ അറ്റമില്ലാത്ത കാരുണ്യവും അനുഗ്രഹവും വർഷിക്കുന്നു. മലക്കുകളോ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? അപ്രകാരം പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ അത് സഹായകമാകും. അതുകൊണ്ട് എന്തുണ്ടാകും? അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. പ്രവാചകന് വേണ്ടി നാം സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കും, അള്ളാഹുവിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും, അനുഗ്രഹം ലഭിക്കും, കാരുണ്യം ലഭിക്കും, ഒക്കെ ലഭിക്കും. അതുമാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രതിഫലം സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അതുമാത്രമല്ല, പ്രവാചകൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ പേരിൽ 10 തവണ സ്വലാത്ത് ചൊല്ലുന്നതാണ് എന്ന്. നിസ്സാര കാര്യമല്ല അത്. പ്രവാചകൻ്റെ പേര് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരപ്പെട്ടൊരു സംഗതിയല്ല, അത് മനസ്സിലാക്കണം നാം. ചെറിയ കാര്യമാണെങ്കിലും അത് വലിയൊരു വിഷയമാണ്, വലിയ പ്രതിഫലം ലഭിക്കുന്ന, വെറുതെ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ ഒരു പോയിൻ്റാണത്. അപ്പോൾ അത് നാം മനസ്സിലാക്കുകയും നാം എവിടെ പ്രവാചകൻ്റെ പേര് കേട്ടാലും അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ നാം തയ്യാറുകയും ചെയ്യാം. മക്കളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രവാചകൻ്റെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു നബി എന്ന് പറയുമ്പോൾ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം നാം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ പ്രവാചകൻ്റെ കൂടെ, നബിയുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചേർത്ത് പറയാൻ ഒരു കാരണവശാലും മടി കാണിക്കരുത്. അത് നിർബന്ധമായിട്ടും ചൊല്ലേണ്ടതാണ്. അത് സുന്നത്തായ കാര്യമാണ്, അതിന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഇത് അള്ളാഹു മലക്കുകളും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് നമ്മളും ഏറ്റു പറയുക. അത്ര തന്നെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ പാഠഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ, ഇത്രയും ഭാഗങ്ങളാണ്, ഇതെല്ലാവരും 4 ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ ആൻസർ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്തു വിടും. എല്ലാവരും അത് ക്ലാസ് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു വിടുമ്പോൾ അത് സെൻഡ് ചെയ്ത് എനിക്ക് വിട്ടുതരികയും ചെയ്യണമെന്നാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. ഈ ക്ലാസ് നിർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.